എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പോ താൻ കാത്തിരിക്കുന്ന ആള് ജിൻസിയ അല്ലെങ്കിൽ പോലും ജിൻസിയെ മതി തനിക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് അവളോടുള്ള ഇഷ്ടം വളരെ ആത്മാർത്ഥമാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജിൻസിയും അവനോടുള്ള അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ പ്രണയിക്കാനായി ആരംഭിച്ചു പക്ഷെ ആ സമയത്ത് ജിൻസിക്ക് ഭയങ്കരമായ ഒരു ഡൗട്ട് ഇത് എങ്ങനെ ശരിയാവും കാരണം ഞാൻ ഒരു പക്ഷെ തന്നെ ആക്സെപ്റ്റ് ചെയ്താൽ പോലും ഞാൻ കാത്തിരുന്ന ആള് തന്റെ ബോസ് ആണെങ്കിൽ പുള്ളിക്കാരി അതിന് തയ്യാറാവുമോ ഞാൻ തനിക്ക് വിട്ടു നൽകുമോ എന്നെല്ലാം ജിൻസിയ ചോദിച്ച ടൈമാണ് തനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യം വന്നത് തന്നെ ബോസ് തന്നെ വന്നു കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണെന്ന് പറഞ്ഞ് ഞാൻ ആ കാര്യങ്ങൾ ജിൻസിയോട് പറയുന്നത് അതായത് ജിൻസിയ പറഞ്ഞു അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ കാത്തിരിക്കുന്നത് തന്നെയാണോ എന്നൊരു തോന്നല് വന്ന ബോസ് ഞാൻ എന്നെ ചെന്ന് കണ്ട് നിങ്ങൾ കാത്തിരുന്നത് എന്നെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒരു ജന്മത്തില് എനിക്ക് എന്റേതായ കാര്യങ്ങളുണ്ട് എനിക്ക് ബിസിനസ് ഉണ്ട് എന്റെ പ്രൈവറ്റ് ലൈഫ് ഉണ്ട് അതിന്റെ ഇടയിൽ നിങ്ങളെ പോലെയുള്ള ഒരാളെ അതിലേക്ക് വലിച്ചോണ്ട് വരാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങളെ എനിക്ക് വേണ്ട എന്നതിലുപരി നിങ്ങളെ ആവശ്യമുള്ള ഒരാൾ അവിടെ ഉണ്ട് ജിൻസിയ അവൾ ഒരു പാവം കുട്ടിയാ അവൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് മുത്തശ്ശി എന്നിഷ്ടപ്പെട്ട് ലൈഫിൽ ഇപ്പോ വളരെ വലിയ സങ്കടത്തിലൂടെ പോകുന്ന അവളുടെ അടുത്ത് നിന്ന് നിങ്ങളെ നേടിയെടുക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഞാൻ എന്ത് കരുതും എനിക്കിത് തോന്നും എന്നതൊന്നും തന്നെ ചിന്തിക്കാതെ ജിൻസിയെ തന്നെ തെരഞ്ഞെടുക്കാനായി ബോസ് ഞാനിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് വാക്ക് കൊടുത്തത് കൊണ്ട് തന്നെ അത് തെറ്റിച്ചെങ്ങനെ ജിൻസിയെ കൂടെ കൂട്ടുമെന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ അവരവനോട് പറയുന്നത് അതുകൊണ്ട് തന്നെ താൻ കൊടുത്ത ആൾക്കത് പ്രശ്നം അല്ലെങ്കിൽ തനിക്ക് തന്റെ ഇഷ്ടത്തിനൊത്ത് മുന്നോട്ട് പോകാമെന്ന ഒരു കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അവളോട് തുറന്നു പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ ജിൻസിയ ഒരുപാട് ഹാപ്പി ആവുന്നു അങ്ങനെ അവൻ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വളരെ ഹാപ്പിയായി തിരിച്ചു താമസ സ്ഥലത്തേക്ക് കാറിൽ പുറപ്പെടുന്ന സമയത്താണ് യാൻ എന്റെ ഫോൺ കോൾ വരുന്നത് തന്റെ അമ്മയ്ക്ക് നാനിനെയും ജിൻസിയെയും കാണണോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ് അവൻ വിളിച്ചിരിക്കുന്നത് അങ്ങനെ യാൻ വിളിച്ചത് പ്രകാരം എത്തുന്ന ടീം യാനിന്റെ അമ്മ ജിൻസിയോട് എന്റെ മോൻ നിന്നെ കാണാനായിട്ട് ഇടക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വന്ന അവൻ അടിപ്പിക്കുകയെ വേണ്ട നിനക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവനത് എന്ത് ഉദ്ദേശത്തിലാ നിന്റെ പുറകെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു ആകെ പാട തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവരോട് സംസാരിക്കുമ്പോ അത് കേട്ട് ജിൻസിയ ഇതിപ്പൊ എങ്ങനെ മാറ്റി പറയാൻ ഉള്ള രീതിയിൽ മിണ്ടാതെ ഇരിക്കുമ്പോ ഞാനാകട്ടെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന കണക്ക് ഞാൻ പോകുന്നത് ജിൻസിയെ കാണാനല്ലെന്നും അവൻ തന്നെ കാണാനായിട്ടാണ് വരുന്നതെന്നും തങ്ങൾക്കിടയിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ചില ചർച്ചകൾ നടക്കുന്നതുകൊണ്ടാണ് ആ വരവെന്നും അമ്മയോട് പറയുന്നു അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെയ്യും അതിൽ നിന്ന് കാശൊക്കെ ലാഭമായി കിട്ടുമെന്ന് കേൾക്കുമ്പോൾ യാനിന്റെ അമ്മ എങ്കിലും നീ അവിടെ പോവാതൊന്നും ഇരിക്കണ്ട ആവശ്യത്തിനും പൊക്കൊന്നും പറഞ്ഞ് കാശ് കിട്ടുന്ന കാര്യം ഓർത്ത് സന്തോഷത്തിൽ അവന് പെർമിഷൻ കൊടുക്കുന്നു അങ്ങനെ വളരെ ഹാപ്പി ആയി കാര്യങ്ങള് മുന്നോട്ട് പോവുകയാണ് വീട്ടില് ജിൻസിയും ഞാനും വളരെ കൂടിയും കരുതലോടും കൂടിയും മുന്നോട്ട് പോകുന്നു അവൾ അവളുടെ ജോലിക്ക് പോകുന്നു ഞാൻ അവന്റെ കാര്യങ്ങൾ നോക്കുന്നു അങ്ങനെ കാര്യങ്ങൾ നല്ല കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ദിവസം ഓഫീസിലേക്ക് ജിൻസിയാ പുറപ്പെട്ട് കഴിഞ്ഞ് ഞാനിനെ കാണാനായി ലീ വരുന്നത് ആ ഒരു ടീം നാടിന്റെ കൂടെ ഞാൻ സംസാരിച്ച് നിൽക്കുകയായിരുന്നു നമുക്ക് ആ പ്രോജക്ടിന്റെ ബാക്കി കാര്യം സംസാരിച്ച് സെറ്റ് ചെയ്യേണ്ടേന്ന് ചോദിച്ച് ലിൻ അങ്ങനെ നാനി കൂട്ടി സംസാരിക്കാനായി പോകുമ്പോൾ അവരിങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് ലിന്നിനെ എവിടെയോ കണ്ടതുപോലെ അവൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ മുന്നേ പരിചയപ്പെടുത്തിയിരുന്നെങ്കിലും ഞാൻ പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു രീതിയിൽ ഓർമ്മ ഞാനിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോ അവന് വ്യക്തമായി ഓർമ്മ വരുന്നത് അന്ന് ജിൻസിയെ കണ്ടിട്ട് പോകുന്ന ചൂവിനെ പിക്ക് ആയി ഒരു ആഡംബര കാർ വന്നിരുന്നില്ലേ ആ ആഡംബര കാർ ഓടിച്ചിരുന്നത് ഈ ലിന്നാണെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എന്തായിരിക്കും ഈ ഒരു വലിയ കമ്പനിയുടെ സിഇഒയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ ചൂവിനെ ഒന്ന് പിക്ക് ചെയ്യാൻ വന്നത് എന്തായിരിക്കും അവര് തമ്മിലുള്ള ബന്ധമെന്ന് അവനൊരു ഡൌട്ട് ഇതേ ടീം ഞാനാകട്ടെ അവൻ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പോകുന്ന പ്രോജക്ടിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്റെ ഡിസൈനിങ്ങും ഒക്കെ കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ ബോസിനെ കാണിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാനാണെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള അഡ്വാൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബോസിന് അത് തീർച്ചയായും ഇഷ്ടമാവും നിങ്ങളുടെ എന്ത് ഡിസൈനും നല്ലതായിരിക്കും എന്നൊരു കോൺഫിഡൻസ് ബോസിനുണ്ട് അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് അഡ്വാൻസ് തന്നേക്കാന്ന് പറഞ്ഞ പ്ലീസ് സംസാരിക്കുമ്പോ കേട്ടിരുന്ന ഞാനിന്ന് ഭയങ്കര അത്ഭുതം ഇത് എന്ത് ഈ സംഭവം ഇത് എങ്ങനെ ശരിയാവും തന്റെ ഡിസൈൻ ഒന്ന് കാണുക പോലും ചെയ്യാതെ ഇവർ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാശ് വരാനായി റെഡി ആയത് അതും ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് അങ്ങനൊക്കെ മയത്തിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നവരാണോ എന്നൊക്കെയാണ് അവൻ ചിന്തിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ഓഫീസില് തന്റെ ബോസിനെ ജിൻസി കാണുന്നു തനിക്ക് നാനിനെ വിട്ടു തന്നതിന് ജെൻസിയ ബോസിനോട് നന്ദി പറയുമ്പോ ബോസ് അവളോട് ചില കാര്യങ്ങൾ പറയുന്നു ആക്ച്വലി ബോസ് തന്നെയാണ് ഞാൻ കാത്തിരുന്ന ആളുടെ പുനർജന്മം അന്നേ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് പിന്നീട് പല ജന്മങ്ങളും എടുത്ത് വീണ്ടും മനുഷ്യനായി തന്നെയാണല്ലോ ജനിച്ചു വരുന്നത് പണ്ട് കാലം മുതലേ ഞാനിനെ പോലെ സൂപ്പർ പവർ ഉള്ള മനുഷ്യർക്കും സാധാരണ മനുഷ്യർക്കും ഇടയിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ആ ഒരു പ്രശ്നങ്ങൾ മൂലം സാധാരണ മനുഷ്യർ ഇത് കണക്ക് സൂപ്പർ പവർ ഉള്ള മനുഷ്യരുമായി സമ്പർക്കത്തിലാവാൻ പാടില്ല ഒരു പ്രണയമോ അല്ലെങ്കിൽ അത്ര ഒരു വലിയ ബോണ്ടിംഗ് ഒന്നും അവർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന ആ ഒരു കാര്യം മൂലം ഇതുപോലെ സൂപ്പർ പവർ ഉള്ള മനുഷ്യരുമായി പ്രണയത്തിലായി പിന്നീട് മറുപിറവിയെടുത്ത് വീണ്ടും അവരുമായി ഒന്നു ചേരാനായി ശ്രമിക്കുന്ന മനുഷ്യർക്ക് ജന്മത്തിലെ ചില ഓർമ്മകൾ കാണും അങ്ങനെ ഓരോ ജന്മം എടുത്ത് നാനുമായി ഒന്ന് ചേരാനായി ഈ വിസ്കോണ്ട് എന്ന ആൾ ശ്രമിച്ചിരുന്നെങ്കിലും അയാളുടെ ഓരോ ജന്മത്തിലും അയാളെ നാനുമായി ഒന്നു ചേരാതിരിക്കാനായി കൊലപ്പെടുത്തുകയും അങ്ങനെ ചേരാതെ ഓരോ ജന്മം വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ട് ഒരു ലൂപ്പ് കണക്കിന് അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയുമായിരുന്നു അങ്ങനെ എടുത്ത ജന്മങ്ങളിൽ ഒരു ജന്മമാണ് അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജന്മമാണ് ഈ ബോസിൻ്റെത് മുന്നേ അവർ ഒരുപാട് വർഷങ്ങൾ ഞാനിന് വേണ്ടി പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ജന്മത്തില് താനിങ്ങനെ എത്ര ജന്മം മര്യാദയ്ക്കൊന്ന് ജീവിക്കും ാതെ ആഗ്രഹം പൂർത്തീകരിക്കാതെ ലൈഫിൽ ഒന്നും തന്നെ ചെയ്യാതെ ഞാനുമായി ഒന്ന് ചേരണമെന്ന ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടു വീണ്ടും വീണ്ടും ജന്മം എടുത്തിരിക്കും അതുകൊണ്ട് ഈ ജന്മത്തിൽ തനിക്ക് ഞാനിനെ വേണ്ടെന്നും തന്നെക്കാൾ ഏറെ ഞാനിന് ചേരുന്നത് അവനിപ്പോ കണ്ടെത്തിയിരിക്കുന്ന ജിൻസിയെ തന്നെയാണെന്നുമുള്ള ആ ഒരു തോന്നലിന്റെ പുറത്താണ് അവർ ഞാനിനെ ഈ ജന്മത്തിൽ തനിക്ക് വേണ്ട ആ ഒരു ചാപ്റ്റർ ഇവിടെ കൊണ്ടെങ്കിലും ക്ലോസ് ചെയ്തേക്കാം എന്നാലെങ്കിലും തനിക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകാമല്ലോ എന്നൊരു ഒരു ചിന്ത വന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്റെ ലൈഫില് താൻ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആൾക്ക് വേണ്ടിയാണ് മറുജന്മങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് കാര്യമൊക്കെ ബോസ് തന്റെ കയ്യിലുള്ള ഒരു ബുക്ക് വായിച്ചായിരുന്നു മനസ്സിലാക്കിയത് ആ ഒരു ബുക്കിന്റെ കാര്യം തന്നെയാണ് അവർ മുന്നേ നാനിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിഞ്ഞപ്പോഴും ഓർത്തത് ഓ അപ്പോ ഇയാളാണല്ലേ ആ ബുക്കില് പരാമർശിച്ചിരിക്കുന്ന ആള് വെറുതെ അല്ല ആളിനാദ്യം കണ്ടപ്പോ എനിക്കൊരു സ്പാർക്ക് തോന്നിയത് എന്നല്ല അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോ ഏതാണ്ട് രണ്ടു ലക്ഷത്തിന് മുകളിലുള്ള ചെക്കാണ് അഡ്വാൻസ് ആയിപ്പോ നാന് ലിൻ കൊടുക്കുന്നത് അതും കൊടുത്ത് ആള് പോകാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിൽക്കുന്നത് അവര് മരത്തിന്റെ ഇതളുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് മുന്നത്തിനേക്കാൾ നല്ല ഇടതൂർന്ന് പൂവിട്ട് നിൽക്കുന്നല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുമുണ്ട് ഇതേ സമയം ലിൻ നടന്നു പോകുമ്പോൾ ലിന്നിന്റെ ഷൂസിന്റെ അടിയിൽ ഒട്ടിയിരുന്ന നിലയിൽ ഒരു വെള്ള പൂവിതൾ ഇതെങ്ങനെ ഇത് ഇവിടെ വന്നു ഇത് കഴിഞ്ഞ ദിവസം എന്റെ മരത്തിൽ വന്ന മാറ്റം ഞാൻ പരിശോധിച്ച സമയത്ത് എനിക്ക് കണ്ടെത്താൻ സാധിച്ച അതേ ഇതള് കണക്കുണ്ടല്ലോ അപ്പോ ഇത്തരം ഒരു മരവുമായി ഈ ലിന്നിന് ബന്ധമുണ്ടോ അങ്ങനെ ബന്ധം വരണമെങ്കില് ഇയാൾ ഒരു സാധാരണ മനുഷ്യനായിരിക്കില്ലല്ലോ അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അങ്ങനെ ആയിരിക്കില്ല എന്തൊക്കെയോ ദുരൂഹതകള് ഈ ലിന്നിന് പിന്നിലും അയാളുടെ ഇങ്ങോട്ടുള്ള വരവിന് പിന്നിലും ഉണ്ടെന്ന് ആ ഒരു സമയം ഞാൻ തോന്നുന്നു അങ്ങനെ പിന്നീട് ജോലിസ്ഥലത്തുള്ള ജിൻസിയെ കാണുമ്പോ അവൾ ഒരു ഡിസൈനർ ആണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ നിരവധി മാനിക്കൻസ് ഉണ്ടല്ലോ അതിലൊന്നിപ്പോ ജിൻസിയുമായി മറിഞ്ഞ താഴേക്ക് വീഴുമ്പോ ജിൻസിക്ക് കുറച്ച് പരിക്ക് പറ്റുന്നുണ്ട് ഇത് കാണുന്ന അവളുടെ കൊളീഗ്സ് കഴിഞ്ഞ ദിവസം ഇവള് ഭയങ്കര മാജിക്ക് കാണിക്കുന്ന കണക്ക് അഭ്യാസം കാണിച്ചിട്ട് ഇപ്പൊ ഈ ഒരു ചെറിയ പ്രശ്നത്തിപ്പെട്ട് താഴെ വീണ് കിടക്കുന്നത് കണ്ടില്ലേ എന്ത് ഈ സംഭവം എന്നൊക്കെ മനസ്സിലാവാതെ അവളെ നോക്കുമ്പോഴേക്കും അവിടെ എത്തുന്ന ബോസ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറ്റിയിരുത്തുന്നു കൂടാതെ വേഗം തന്നെ ഞാൻ നീ വിളിച്ചു വരുത്തുന്നുണ്ട് ഞാനങ്ങട്ടെ സംഭവം അറിഞ്ഞ ഉടനെ ഓഫീസിലേക്ക് എത്തുന്നു എങ്ങനെ ഇത്രയും വീടിൽ വന്നത് നിങ്ങളുടെ പവർ ഉപയോഗിച്ചോ എന്തിനാ അതിപ്പോ ചെയ്യുന്നതെന്ന് ഞാൻ എന്റെ വരവ് കണ്ട് ജിൻസിയെ ചോദിക്കുന്നു കാരണം അവൻ അത്രയും പവർ ഉപയോഗിച്ച് മുന്നേ ഒരു ദിവസം ജിൻസിയെ കാണാനായി ഓഫീസ് ിലേക്ക് വന്ന ടീം വളരെ വീക്കായി തല ഇറങ്ങി നീണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതേ കണക്ക് സംഭവം ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അവൾ അവന്റെ കാര്യത്തിൽ വളരെ കെയർ എടുക്കുന്നു പക്ഷെ അവനാകട്ടെ സാറില്ല നിനക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോ എങ്ങനെ സമാധാനത്തി വരുന്നത് അതാ പെട്ടെന്ന് നിങ്ങൾ പോന്നും പറയുന്നു അങ്ങനെ ആ സമയം ബോസ് നാനിനോട് ഒരു കാര്യം ചോദിക്കുന്നു ബോസിന്റെ മുൻജന്മങ്ങളിലൊക്കെ നാനുമായി ഒന്നു ചേരാതിരിക്കാനായി ബോസിനെ മുൻപ് സൂപ്പർ പവർ ഉള്ള മനുഷ്യർക്കും സാധാരണ മനുഷ്യർക്കും ഇടയിൽ പ്രശ്നമുണ്ടായതിന്റെ പേരിലും അതിനുശേഷം നടന്ന സംഭവങ്ങളുടെ പേരിലും ചില കരാറുകൾ പ്രകാരം ആരോ കൊലപ്പെടുത്തിയതാണ് പക്ഷെ ആരാണ് തന്നെ കൊന്നുകളഞ്ഞത് എന്ന് തനിക്കൊരു ഐഡിയ ഇല്ലെങ്കിലും ഇപ്പോൾ ഞാനുമായി താനല്ലെങ്കിലും മറ്റൊരു മനുഷ്യനായ ജിൻസിയ ഒന്നിക്കാനായുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് നേരെ അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ട് അവൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നൂറ് ശതമാനം ചാൻസ് എന്റെ മുൻ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കാണുന്നു അതുകൊണ്ട് അവളെ സേഫ് ആയി നോക്കണമെന്ന് ബോസ് പറയുമ്പോഴാണ് അത്തരം കാര്യത്തെ പറ്റി ഞാൻ അറിയുന്നത് തന്നെ രണ്ടു ഇടയിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്നത് അവൻ അറിയാം പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ സംഭവങ്ങൾ നടന്നിരുന്നു എന്നത് അവൻ അറിയില്ലായിരുന്നു ജിൻസിയെ വളരെ കെയറോട് കൂടി നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ ജിൻസിയുമായി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ വീട്ടിലേക്ക് കാറിൽ പോകുന്ന ടീം കാറിന് ബ്രേക്ക് കിട്ടുന്നില്ല ജിൻസിയെ പാനിക്കാകുമ്പോൾ ഞാനാണ് അവന്റെ പവർ ഉപയോഗിച്ച് കാർ അപകടത്തിൽ നിന്ന് തടുത്തു വെക്കുന്നത് ആ ടീം പരിശോധന നടത്തുമ്പോഴാണ് ബ്രേക്ക് ആരോ വീണമെന്ന് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞതാണ് എന്നത് മനസ്സിലാവുന്നത് അപ്പോ ബോസ് പറഞ്ഞുകണക്ക് തന്നെ താനും ജിൻസിയും തമ്മിലുള്ള ബന്ധമറിഞ്ഞ് ആരോ ഇപ്പോ ജിൻസിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നത് ഞാനിന് ജിൻസിയെക്കും വ്യക്തമാവുന്നു ജിൻസിയ്ക്ക് തനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നല്ലോ എന്ന സങ്കടമാണ് അപ്പോ വരുന്നതെങ്കിൽ ജെൻസിയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അവൾ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അവൾക്ക് നേരെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്ന സങ്കടമായിരുന്നു ഞാനിന് ഉണ്ടായിരുന്നത് ജിൻസിയുടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിന് കയ്യിലുണ്ടായ മുറിവുകളിലൊക്കെ മരുന്ന് വെച്ചു കൊടുക്കുന്നു അടുത്ത ദിവസം ജിൻസിയ ഓഫീസിലേക്ക് പുറപ്പെടുമ്പോ അവളുടെ ജീവന്റെ കാര്യത്തിൽ നല്ല പേടിയുള്ള ഞാനും കൂടെ പോകുന്നു അതിനായിട്ട് അവൻ ഫോർമൽ ആയിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങുമ്പോൾ അവന് ടൈ ഒന്നും കെട്ടാൻ അറിയാത്തപ്പോൾ ജിൻസിയാണ് അതൊക്കെ കെട്ടിക്കൊടുക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും ഓഫീസിലെത്തുന്ന ആ ഒരു ടൈം ഞാൻ ആ സി സി ടി വി ഒക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വരാം ഇന്നലെ ബ്രേക്ക് ആരെ കട്ട് ചെയ്ത് വിട്ടേന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ജിൻസിയ അവളുടെ ബോസിന്റെ അടുത്തേക്ക് പോകുന്നു തനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നും അതിന്റെ പേരിൽ ഞാൻ ഭയങ്കര പേടിയിൽ ഇപ്പോൾ തന്റെ കൂടെ തന്നെ ഉണ്ടെന്നും സി സി ടി വി പരിശോധിക്കാനായിപ്പോ ഒരുക്കുകയാണെന്നല്ല ജിൻസിയ പറയുമ്പോൾ അത് കേട്ട് ബോസ് ഒന്ന് ഞെട്ടുന്നുണ്ട് അവരെന്തോ കള്ളം ചെയ്തിട്ട് അതെന്തോ പിടിക്കപ്പെടും എന്ന ആ ഒരു രീതിയിലെ പേടിയാണ് അവരുടെ മുഖത്ത് അപ്പോ കാണാൻ സാധിക്കുന്നത് ഞാൻ അപ്പോഴേക്കും സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കുന്നുണ്ട് പക്ഷെ ജിൻസിയുടെ കാറിന്റെ ആ ഒരു ബ്രേക്ക് ആരോ വന്ന് കട്ട് ചെയ്തതാണെന്ന് ഉറപ്പാണ് പക്ഷെ ആ ഫുട്ടേജ് പതിഞ്ഞിട്ടില്ല ആ ഒരു ടൈം കട്ട് ചെയ്ത കണക്കാണ് ഫുട്ടേജ് ബാക്കിയായി കാണാനേ സാധിക്കുന്നത് ഇതേ ടീം ജിൻസെന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞ് ബോസ് വേഗം തന്നെ ഞാൻ നാനിനെ വിളിപ്പിക്കുന്നു ഓടി ബോസിന്റെ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ജിൻസിയെ കാണുന്നില്ല അവൾ എന്ത് പറ്റി എന്ന് അറിയില്ല പെട്ടെന്ന് ഈ ജനാല വഴി പുറത്തേക്ക് ചാടിയെന്ന് എന്ന് പറഞ്ഞ് ബോസ് പറയുമ്പോ ജിൻസി എന്തിനങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയിലും ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോ അത്യാവശ്യം നല്ല താഴ്ചയാണ് എന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്തിരിക്കുക എന്ന് ഞാൻ ആലോചിക്കുമ്പോഴേക്കും ഞാൻ നമ്പറിലേക്ക് ഒരു മെസ്സേജ് നിനക്ക് ജിൻസിയെ കാണണമെങ്കിൽ ഞാൻ പറയുന്ന അടുത്തേക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് അങ്ങനെ ആ മെസ്സേജിനെ പിന്തുടർന്ന് ഞാൻ വേഗം ചെല്ലുന്നത് ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് ആരുടെയും അവരുടെ അടുത്ത് ബോഡി ഗാർഡ്സും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇൻവിസിബിൾ ആയാണ് ചെല്ലുന്നത് ആ സ്ത്രീയുടെ ബാഗില് ഒരു മരുന്നുണ്ട് ആ മരുന്ന് അവരെ അളവിൽ കൂടുതൽ കഴിപ്പിക്കണമെന്ന ദൗത്യമാണ് ജിൻസിയെ സേഫ് ആയി കിട്ടാനായി ഞാനിനെ അജ്ഞാത മെസ്സേജുകൾ നൽകി ഒരാൾ നിർദ്ദേശിക്കുന്നത് വേറെ വഴിയില്ലാതെ ഞാൻ അതേപടി അവരുടെ ശരീരം ത്തിൽ കയറുകയും അവരെ കൊണ്ട് അവരുടെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്ന മരുന്ന് മരുന്ന് അളവിൽ കൂടുതൽ കഴിപ്പിക്കുകയും ചെയ്യുന്നു പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് ഞാൻ അവനിങ്ങോട്ടേക്ക് നിർദ്ദേശങ്ങൾ അയച്ച അതേ നമ്പറിലേക്ക് റിപ്ലൈ അയക്കുകയും ചെയ്യുന്നു ആ റിപ്ലൈ മെസ്സേജ് ആകട്ടെ റിസീവ് ചെയ്യുന്നത് മറ്റാരും അല്ല നമ്മുടെ ബോസ് ആണ് അപ്പൊ പുള്ളിക്കാരിയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നത് തീർച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ബിസിനസ് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവരുടെ സ്വന്തം അമ്മ കണ്ടുപിടിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തപ്പോ അത് പുറം ലോകം അറിയാതിരിക്കാനായി അവരുടെ സ്വന്തം അമ്മയെ തന്നെയാണ് ഇപ്പൊ ഞാൻ വഴി അവർ കൊലപ്പെടുത്തിയത് അപ്പൊ തന്നെ മനസ്സിലാക്കി െ ജിൻസിയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല അവളെ തൽക്കാലത്തേക്ക് ഒന്ന് ഒളിപ്പിച്ചിരുത്തി ഞാനെ കൊണ്ട് ജിൻസിയെ ഒരു കരുവാക്കി വെച്ച് ഇതൊക്കെ ഇവർ ചെയ്യിക്കുകയായിരുന്നു അത് ചെയ്ത ശേഷം ഇവരാണ് ഇത് ചെയ്യിക്കുന്നത് എന്ന് അറിയാതെ ജിൻസിയാ ഇപ്പൊ സേഫ് ആയിട്ടുണ്ടെന്ന മെസ്സേജ് കിട്ടുമ്പോൾ ഞാൻ വേഗം അവളെ അന്വേഷിച്ച് വീണ്ടും ബോസിന്റെ ഓഫീസിലേക്ക് എത്തുമ്പോ അവിടെ ജിൻസിയുണ്ട് ഞാൻ ഇവിടെ അന്വേഷിച്ച് താഴേക്ക് ചെന്ന് അവിടെ ബോധം കിട്ടുന്ന നിലയിൽ കണ്ടെത്തിയതാ ഓക്കെ ആയിട്ടുണ്ട് അതിലൊന്നും മയക്കുണ്ണുവരുമ്പോ കുഴപ്പമൊന്നും കാണില്ല എന്നെല്ലാം അവര് പറയുമ്പോ അവരുടെ സംസാരത്തിൽ തന്നെ നല്ല വൈരുദ്ധ്യമുണ്ട് പക്ഷെ അതൊന്നും തന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാനായി ഞാൻ ആ സമയത്ത് മെനക്കെടുന്നില്ല കാരണം അവന് ഇപ്പൊ ജെൻസിയ്ക്ക് എന്ത് പറ്റി താൻ കാരണമാണോ അവൾ ഈ അപകടത്തിൽപ്പെടുന്നത് എന്നാ ഭയങ്കര ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ അവൻ ചിക്കാൻ പോയിരുന്നില്ല അങ്ങനെ എന്തായാലും അവളുമായി അവൻ താമസ സ്ഥലത്തേക്ക് എത്തുന്നു അത് ഈ ബോധം വരുന്ന സമയത്താണ് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് അതായത് നിനക്ക് ഇങ്ങനെ പറ്റി അത് ഒഴിച്ച് എനിക്ക് ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ജിൻസിയ എന്നത് ആരും തട്ടിക്കൊണ്ട് പോയതായി എനിക്കൊരു ഓർമ്മയില്ല ഞാൻ എന്റെ ബോസിന്റെ കൂടെ തന്നെ സംസാരിച്ചിരിക്കുന്നു ബോസ് എന്ന ഒരു ജ്യൂസ് കുടിച്ചതാണ് അവസാനമായി എനിക്ക് എന്തോ ഓർമ്മയിലുള്ളത് പിന്നെ സംഭവിച്ച ഒന്നും തന്നെ എന്നല്ല ജിൻസിയ പറയുമ്പോൾ അത് കേൾക്കുന്ന നാനിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുന്നു അപ്പോ ഈ കഥയിലെ തെറ്റുകാരി നിന്റെ ബോസ് തന്നെയാണെന്ന് തോന്നുന്നു നിന്റെ ബോസ് തന്നെ നിന്നെ നിന്നിപ്പോ തട്ടിക്കൊണ്ട് പോയതായി വരുത്തി വെച്ച് എന്നെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത് അവര് നമ്മുടെ മുന്നിൽ കാണിക്കുന്ന അത്ര നല്ലൊരാളാണെന്ന് എനിക്ക് കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ തോന്നുന്നില്ല എന്നായിരുന്നു ഞാൻ ജിൻസിയോട് അഭിപ്രായപ്പെടുന്നത് അപ്പോ അവര് പറഞ്ഞത് വെച്ച് ആ സ്ത്രീയെ കൊന്നു എന്ന് ജിൻസിയെ ചോദിക്കുമ്പോഴാണ് അടുത്ത കാര്യം ഞാൻ വെളിപ്പെടുത്തുന്നത് നിന്നെ സംരക്ഷിക്കാനായി അങ്ങനെ അവരെ കൊന്നു എന്നാൽ മെസ്സേജ് അയച്ചെങ്കിലും ഞാൻ അങ്ങനെ കൊന്നിട്ടൊന്നുമില്ല അത്യാവശ്യം കുറച്ച് നേരത്തേക്ക് ബോധം പോകുന്ന കണക്ക് ഒരു കാര്യം ചെയ്തു അത്രേ ഉള്ളൂ അല്ലാതെ അവർ മരിക്കില്ലാന്ന് ഞാൻ പറയുമ്പോൾ ജിൻസിക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കണോ ബോസ് പറയുന്നത് വിശ്വസിക്കണോ ഒന്നും പിടുത്തം കിട്ടുന്നില്ല കാരണം ഞാൻ കള്ളം പറയില്ല എന്ന് അവൾക്ക് അറിയാമെങ്കിലും തന്റെ ബോസ് ഇങ്ങനെ ചെയ്യുമോ എന്ന് അവൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴാണ് ഒരു കാര്യം ജിൻസിയ അവരുടെ ഗ്രൂപ്പിൽ ന്യൂസ് ആയി വന്നത് ശ്രദ്ധിക്കുന്നത് അവളുടെ ബോസിന്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകും വഴി എന്ന് അവർ മരുന്നളവിൽ കൂടുതൽ കഴിച്ചാണ് മരിച്ചതെന്നും ന്യൂസ് കിടപ്പുണ്ടായിരുന്നു അത് കാണുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ബോസ് ഞാനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന കാര്യങ്ങള് ജിൻസിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം വിശ്വസിക്കാതിരിക്കാനായി അവൻ പറഞ്ഞ് കാര്യങ്ങൾ പോലെ അല്ലാതെ വേറെ ഒന്നും നടന്നില്ലല്ലോ കറക്റ്റ് അവൻ പറഞ്ഞ അതേ കണക്കാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് പക്ഷെ എന്തിനെ അവർ ചെയ്യുന്നു എന്നത് അവൾക്കൊരു പിടിത്തവും ഇല്ല മുന്നേ അവളുടെ ബോധം മറക്കാനായി ബോസ് കൊടുത്ത ഡ്രിങ്ക്സിന്റെ മയക്കോ ഇപ്പോഴും മാറാത്തത് കൊണ്ട് അവൾ നല്ല ക്ഷീണത്തിൽ വീണ്ടും കിടന്നുറങ്ങുന്നു ആ സമയത്തെല്ലാം അടുത്തിരുന്നു ഞാൻ ഈ വിസ്കോണ്ടിന്റെ പുനർജന്മം എപ്പോഴും തന്നെ തേടി വന്നിട്ടുള്ളത് എന്തെങ്കിലും കാര്യം കാണാന ഇപ്പൊ ആ ബോസ് പോലും തന്നെ കാര്യം കാണുകയല്ലേ ചെയ്തത് അവർ വിസ്കോണ്ടിന്റെ പുനർജന്മമാണെന്നാണല്ലോ ഞാൻ ഇപ്പോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ജിൻസിയ മാത്രമാണ് തന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ തന്റെ ആത്മാർത്ഥ ുന്നത് അതുകൊണ്ട് താൻ വിസ്കോണ്ടിന്റെ പുനർജന്മത്തെ സ്വീകരിക്കാതെ ജിൻസിയെ സ്വീകരിച്ചല്ലോ എന്ന ഒരു കുറ്റബോധത്തിന്റെയും ആവശ്യം കാരണം അവൾ എനിക്ക് തരുന്ന പ്യോർ സ്നേഹം അതേ അളവിൽ തിരിച്ചു കൊടുക്കാൻ ഞാൻ ബാധിച്ചതനാണെന്ന് അവനും മനസ്സിലോർക്കുന്നു അങ്ങനെ അത് വെറുതെ വിടാനായി ഞാൻ തയ്യാറല്ല അവൻ ജിൻസിയുടെ ബോസിനെ കാണാനായി പുറപ്പെട്ടു പോവുകയാണ് ശേഷം എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ